രണ്ട് ദിനവൃത്താന്തം ഒൻപതാം അധ്യായം ഷേബ രാജ്ഞിയുടെ സന്ദർശനം. ഷേബ രാജ്ഞി സോളമന്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ട് കുടുക്കു ചോദ്യങ്ങളാൽ അവനെ പരീക്ഷിക്കാൻ ജെറുസലേമിലേക്ക് വന്നു. സുഗന്ധദ്രവ്യങ്ങൾ, ഏറെ സ്വർണം, രത്നങ്ങൾ എന്നിവയുമായി അനേകം ഒട്ടകങ്ങളും ഒരു വലിയ പരിവാരവുമായാണ് വന്നത്. സോളമനെ കണ്ടപ്പോൾ മനസ്സിൽ കരുതിയിരുന്ന ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. സോളമൻ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഉത്തരം നൽകാനാവാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല. സോളമന്റെ ജ്ഞാനവും അവൻ പണിത കൊട്ടാരവും അവന്റെ മേശയിലെ വിഭവങ്ങളും സേവകന്മാരുടെ പീഠങ്ങളും ഭൃത്യന്മാരുടെ പരിചരണവും വേഷവിധാനങ്ങളും പാനപാത്രവാഹകരും അവരുടെ ചമയങ്ങളും ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികളും കണ്ട് ഷേബ രാജ്ഞി സ്തബ്ധയായി. അവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ എന്റെ നാട്ടിൽ വച്ച് അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും കുറിച്ച് കേട്ടതെല്ലാം വാസ്തവമാണ്. ഇവിടെ വന്ന് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നതുവരെ ഞാൻ അവ വിശ്വസിച്ചിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനത്തിന്റെ മാഹാത്മ്യത്തിൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണങ്ങ്. അങ്ങയുടെ ഭാര്യമാർ എത്ര ഭാഗ്യവതികൾ! സദാ അങ്ങയെ പരിചരിക്കുകയും അങ്ങയുടെ ജ്ഞാനോക്തികൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഭൃത്യന്മാർ എത്ര ഭാഗ്യവാന്മാർ! തന്റെ സിംഹാസനത്തിൽ അങ്ങയെ രാജാവായി വാഴിക്കാൻ തിരുമനസായ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അങ്ങയുടെ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുകയും അവരെ എന്നേക്കും സുസ്ഥിരരാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവർക്ക് നീതിയും ന്യായവും നടത്തിക്കൊടുക്കാൻ അങ്ങയെ അവരുടെ രാജാവാക്കിയിരിക്കുന്നത്. 120 താലന്ത് സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും അവൾ രാജാവിന് കൊടുത്തു. ഷേബ രാജ്ഞി സോളമൻ രാജാവിന് കൊടുത്തതുപോലുള്ള സുഗന്ധദ്രവ്യങ്ങൾ പിന്നീടൊരിക്കലും കണ്ടിട്ടില്ല. സോളമന്റെയും ഹീരാമിന്റെയും ഭൃത്യന്മാർ ഓഫീറിൽ നിന്ന് പൊന്നിനു പുറമേ രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചന്ദനത്തടികൊണ്ട് ദേവാലയത്തിന്റെയും കൊട്ടാരത്തിന്റെയും പടികളും ഗായകർക്കുവേണ്ട വീണകളും കിന്നരങ്ങളും നിർമ്മിച്ചു. ഇതിനു മുൻപ് യൂതാദേശത്തെങ്ങും ഇതുപോലെയൊന്നും കണ്ടിട്ടില്ല. പ്രതിസമ്മാനത്തിനു പുറമേ ഷേബ രാജ്ഞി ആഗ്രഹിച്ചതൊക്കെയും സോളമൻ രാജാവ് അവർക്ക് കൊടുത്തു. അവൾ പരിവാരസമേതം സ്വദേശത്തേക്ക് മടങ്ങി. സോളമന്റെ സമ്പത്ത്. വ്യാപാരികളും വണിക്കുകളും കൊടുത്തിരുന്നതിനു പുറമേ സോളമന് പ്രതിവർഷം 660 താലന്ത് സ്വർണം ലഭിച്ചിരുന്നു. ദേശാധിപതികളും അറേബ്യയിലെ രാജാക്കന്മാരും സോളമന് സ്വർണവും വെള്ളിയും കൊടുത്തിരുന്നു. അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ 200 വലിയ പരിചകളുണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ഷെക്കൽ സ്വർണം വേണ്ടിവന്നു. 300 ഷെക്കൽ വീതം തൂക്കമുള്ള 300 ചെറിയ പരിചകളും അവൻ സ്വർണപാളികൾ കൊണ്ട് നിർമ്മിച്ചു. രാജാവ് ഇവയെല്ലാം ലെബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു. രാജാവ് ദന്തം കൊണ്ട് ഒരു വലിയ സിംഹാസനം പണിത് തങ്കം പൊതിഞ്ഞു. സിംഹാസനത്തിന് 6 പടികളും സ്വർണനിർമ്മിതമായ പാദപീഠവും ഉണ്ടായിരുന്നു. ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്തായി 2 സിംഹപ്രതിമകളും തീർത്തിരുന്നു. 6 പടികളിൽ ഇരുവശത്തുമായി 12 സിംഹങ്ങൾ നിന്നിരുന്നു. ഇത്തരമൊരു ശില്പം മറ്റൊരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല. സോളമന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണനിർമ്മിതമായിരുന്നു. ലബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു. സോളമന്റെ കാലത്ത് വെള്ളിക്ക് വിലയുണ്ടായിരുന്നില്ല. രാജാവിന്റെ കപ്പലുകൾ ഹീരാമിന്റെ ഭൃത്യന്മാരുമായി താർഷിഷിലേക്ക് പോകും. 3 വർഷത്തിലൊരിക്കൽ ഈ കപ്പലുകൾ അവിടെ നിന്ന് സ്വർണം, വെള്ളി, ദന്തം, കുരങ്ങുകൾ, മയിലുകൾ ഇവയുമായി മടങ്ങിവരും. അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെയെല്ലാം പിന്നിലാക്കി. ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവന്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരും ആണ്ടുതോറും സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ഉരുപ്പടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യം, കുതിര, കോവർ, കഴുത എന്നിവ ധാരാളമായി അവന് സമ്മാനിച്ചു. കുതിരകൾക്കും രഥങ്ങൾക്കുമായി 4000 ലായങ്ങളും 12000 കുതിരച്ചേവകരും ഉണ്ടായിരുന്നു. രാജാവിന്റെ അടുത്ത് ജെറുസലേമിലും രഥനഗരങ്ങളിലുമായി അവരെ നിർത്തി. യുഫ്രട്ടീസ് മുതൽ ഫിലിസ്തീദേശം വരെയും ഈജിപ്തിന്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും അധിപനായിരുന്നു സോളമൻ. ജെറുസലേമിൽ വെള്ളി കല്ലുപോലെ അവൻ സുലഭമാക്കി. ദേവദാരു ഷെഫേല താഴ്വരയിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി. ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും കുതിരകളെയും സോളമൻ ഇറക്കുമതി ചെയ്തിരുന്നു. സോളമന്റെ ആദ്യാവസാനമുള്ള മറ്റു പ്രവർത്തനങ്ങൾ നാഥാൻ പ്രവാചകന്റെ ചരിത്രത്തിലും ഷീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും ദീർഘദർശിയായ ഇദ്ദോനും നെബാത്തിന്റെ മകനായ ജെറോബോവാമിനെക്കുറിച്ച് ലഭിച്ച ദർശനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ.
സോളമൻ 40 വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവന്റെയും അധിപനായി വാണു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. തന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ രഹോബോവാം ഭരണമേറ്റു. 2 ദിനവൃത്താന്തം 10 അധ്യായം. രാജ്യം പിളരുന്നു. രഹോബോവാമിനെ രാജാവാക്കാൻ ഇസ്രായേൽ ജനം ഷെക്കമിൽ സമ്മേളിച്ചു. അവൻ അങ്ങോട്ട് ചെന്നു. നെബാത്തിന്റെ മകൻ ജെറോബോവാം ഇത് കേട്ട് ഈജിപ്തിൽ നിന്ന് മടങ്ങിവന്നു. അവൻ സോളമന്റെ അടുത്തുനിന്ന് ഈജിപ്തിലേക്ക് ഒളിച്ചോടിയതായിരുന്നു. അവരവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും രഹോബോവാമിന്റെ അടുത്തുവന്ന് പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടി. ആ ഭാരിച്ച നുഖവും കഠിനവേലയും ലഘൂകരിച്ചു തരുക. എന്നാൽ ഞങ്ങൾ അങ്ങയെ സേവിക്കാം. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വരുവിൻ, രഹോബോവാം അവരോട് പറഞ്ഞു. ജനം പിരിഞ്ഞുപോയി. അപ്പോൾ രഹോബോവാം രാജാവ് തന്റെ പിതാവായ സോളമന്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു, ഈ ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അങ്ങ് ഈ ജനത്തോട് നല്ല വാക്കു പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. എന്നാൽ പക്വമതികളായ അവരുടെ ഉപദേശം നിരസിച്ച് തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ ചെറുപ്പക്കാരോട് അവൻ ആലോചിച്ചു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച നുഖം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോടൊത്ത് വളർന്ന ആ ചെറുപ്പക്കാർ പറഞ്ഞു, അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുഖത്തിന് ഭാരം കൂട്ടി. അങ്ങത് കുറച്ചു തരണമെന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക, എന്റെ ചെറുവിരൽ എന്റെ പിതാവിന്റെ അരക്കെട്ടിനേക്കാൾ വലുതാണ്. അവൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽ വച്ചു, ഞാൻ അതിന്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ടകൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ടകൊണ്ടടിക്കും. 3ാം ദിവസം വീണ്ടും വരുവിൻ എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് ജെറോബോവാമും ജനവും രഹോബോവാമിന്റെ അടുത്തുവന്നു. രാജാവ് അവരോട് പരുഷമായി സംസാരിച്ചു. പ്രായമായവരുടെ ഉപദേശം ത്യജിച്ച് ചെറുപ്പക്കാരുടെ വാക്കുകേട്ട് രഹോബോവാം രാജാവ് അവരോട് പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വച്ചു, ഞാൻ അതിന്റെ ഭാരം കൂട്ടും. എന്റെ പിതാവ് നിങ്ങളെ ചാട്ടകൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ടകൊണ്ട് അടിക്കും. രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിന്റെ മകനായ ജെറോബോവാമിനോട് ഷീലോനിനായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറ്റുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്കെന്തു ബന്ധം? ജെസ്സെയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്ത് അവകാശം? ഇസ്രായേലെ, കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദെ, നിന്റെ കാര്യം നോക്കിക്കൊള്ളുക. ഇസ്രായേലിയർ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. രഹോബോവാം യൂദാനഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രായേലിരെ ഭരിച്ചു. പിന്നീട് രഹോബോവാം അടിമകളുടെ മേൽനോട്ടക്കാരനായ ഹദോറാമിനെ ഇസ്രായേലിരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ അവർ അവനെ കല്ലെറിഞ്ഞു കൊന്നു. രഹോബോവാം രാജാവ് തിടുക്കത്തിൽ തേരിൽ ജെറുസലേമിലേക്ക് പോയി. ഇസ്രായേലിയർ ഇന്നും ദാവീദിന്റെ ഭവനത്തോട് മത്സരത്തിലാണ്. 2 ദിനവൃത്താന്തം 11ാം അധ്യായം. രഹോബോവാം ജെറുസലേമിലെത്തിയതിനു ശേഷം യൂദാഭവനത്തെയും ബെഞ്ചമിൻ ഭവനത്തെയും വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ 180,000 യോദ്ധാക്കളെ തിരഞ്ഞെടുത്തു. എന്നാൽ ദൈവപുരുഷനായ ഷെമായയോട് കർത്താവ് അരുളി ചെയ്തു, സോളമന്റെ മകനും യൂദാ രാജാവുമായ രഹോബോവാമിനോടും യൂദായിലും ബെഞ്ചമിനിലുമുള്ള എല്ലാ ഇസ്രായേലരോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നീ അങ്ങോട്ട് പോവുകയോ നിന്റെ സഹോദരരോട് യുദ്ധം ചെയ്യുകയോ അരുത്. ആളുകളെ അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചയക്കുക. എന്റെ ഹിതമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർ കർത്താവിന്റെ വാക്കുകേട്ട് മടങ്ങിപ്പോയി. ജെറോബോവാമിനോട് യുദ്ധത്തിന് പോയില്ല. രഹോബോവാം ജെറുസലേമിൽ വെച്ച് യൂദായുടെ സുരക്ഷിതത്വത്തിനായി പട്ടണങ്ങൾ പണിയിച്ചു. ബേത്ലഹേം, ഏഥാം, തെക്കോവ, ബെത്സൂർ, സൊക്കോ, അദുല്ലാം, ഗത്ത്, മരേഷ, സിഫ്, അദുരായും, ലാഖേഷ്, അസേക, സോറ, അയ്യാലോൻ, ഹെബ്രോൺ എന്നിവ പണിതു. യൂദായിലും ബെഞ്ചമിനിലുമുള്ള സുരക്ഷിത നഗരങ്ങളാണിവ. കോട്ടകൾ സുശക്തമാക്കി. ഓരോന്നിലും അധിപന്മാരെ നിയമിച്ചു. ഭക്ഷണസാധനങ്ങൾ, എണ്ണ, വീഞ്ഞ് എന്നിവ സംഭരിച്ചു. ഓരോ പട്ടണത്തിലും കുന്തങ്ങളും പരിചകളും ശേഖരിച്ച് അവ ബലിഷ്ഠമാക്കി. യൂദായും ബെഞ്ചമിനും അവന്റെ നിയന്ത്രണത്തിലായി. ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ വസിച്ചിരുന്ന പുരോഹിതന്മാരും ലേവ്യരും രഹോബോവാമിന്റെ അടുക്കൽ അഭയം തേടി.
കർത്താവിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് ലേവിരെ ജെറോബോവാമും പുത്രന്മാരും ബഹിഷ്കരിച്ചതിനാലാണ് സ്വന്തം സ്ഥലവും അവകാശങ്ങളും ഉപേക്ഷിച്ച് അവർ യൂദായിലേക്കും ജെറുസലേമിലേക്കും വന്നത്. താനുണ്ടാക്കിയ പൂജാഗിരികളിൽ ആരാധന നടത്താനും ദുർഭൂതങ്ങൾക്കും കാളക്കുട്ടികൾക്കും ശുശ്രൂഷ ചെയ്യാനും ജെറോബോവാം പുരോഹിതന്മാരെ നിയമിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവം തേടിയിരുന്നവർ ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ലേവിയരുടെ പിന്നാലെ ജെറുസലേമിൽ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നു. അവർ യൂദാരാജ്യം പ്രബലമാക്കി. 3 വർഷക്കാലം അവർ ദാവീദിന്റെയും സോളമന്റെയും മാർഗത്തിൽ ചരിച്ചു. അക്കാലമത്രയും സോളമന്റെ മകനായ രെഹോബോവാം സുരക്ഷിതനായിരുന്നു. ദാവീദിന്റെ മകൻ യെരിമോത്തിന്റെയും ജെസ്സെയുടെ മകനായ എലിയാബിന്റെ മകൻ അബിഹായിലിന്റെയും മകൾ മഹത്തലിനെ രെഹോബോവാം വിവാഹം ചെയ്തു. അവർക്ക് യവൂഷ്, ഷെമറിയ, സാഹം എന്നീ പുത്രന്മാർ ജനിച്ചു. അതിനുശേഷം അവൻ അബ്സലോമിന്റെ മകൾ മാഖായെ ഭാര്യയായി സ്വീകരിച്ചു. അവർക്ക് അബിയ, അത്തായി, സിസ, ഷെലോമിത് എന്നിവർ ജനിച്ചു. രെഹോബോവാമിന് 18 ഭാര്യമാരും 60 ഉപനാരികളും 28 പുത്രന്മാരും 60 പുത്രിമാരും ഉണ്ടായിരുന്നു. തന്റെ മറ്റു ഭാര്യമാരെയും ഉപനാരികളെയും കാൾ അധികമായി അവൻ അബ്സലോമിന്റെ മകളായ മാഖായെ സ്നേഹിച്ചു. മാഖായുടെ മകൻ അബിയായെ രാജാവാക്കാൻ ആഗ്രഹിച്ചതിനാൽ അവനെ രാജകുമാരന്മാരിൽ പ്രമുഖനാക്കി. അവൻ പുത്രന്മാരെ യൂദായിലും ബെഞ്ചമിനിലുമുള്ള സകല സുരക്ഷിത നഗരങ്ങളിലും ദേശാധിപതികളായി തന്ത്രപൂർവം നിയമിച്ചു. അവർക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായി കൊടുത്തു. അവർക്ക് അനേകം ഭാര്യമാരെയും നേടിക്കൊടുത്തു. 2 ദിനവൃത്താന്തം 12 അധ്യായം. രെഹോബോവാമിന്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രായേൽ ജനവും കർത്താവിന്റെ നിയമം ഉപേക്ഷിച്ചു. അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതിനാൽ രെഹോബോവാമിന്റെ 5ാം ഭരണവർഷം ഈജിപ്ത് രാജാവായ ഷീഷാക് 1200 രഥങ്ങളും 60,000 കുതിരപ്പടയാളികളുമായി ജെറുസലേമിനെതിരെ വന്നു. ലിബിയരും സൂക്കിയരും എത്യോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു. അവർ യൂദായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജെറുസലേം വരെ എത്തി. രെഹോബോവാമിനോടും ഷീഷാക്കിനെ ഭയന്ന് ജെറുസലേമിൽ സമ്മേളിച്ച യൂദാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷെമായാ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ച് ഷീഷാക്കിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്നേറ്റുപറഞ്ഞു. അവർ എളിമപ്പെട്ടുവെന്ന് കണ്ട് കർത്താവ് ഷെമായായോട് അരുളി ചെയ്തു, അവർ തങ്ങളെ തന്നെ താഴ്ത്തി, ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല, ഞാൻ അവർക്ക് മോചനം നൽകും. ജെറുസലേമിന്റെ മേൽ എന്റെ ക്രോധം ഷീഷാക്ക് വഴി ചൊരിയുകയില്ല, എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും. എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും. ഈജിപ്തിലെ രാജാവായ ഷീഷാക് ജെറുസലേമിലെത്തി. ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി. സോളമൻ നിർമ്മിച്ച പൊൻപരിചകളും കൊണ്ടുപോയി. രെഹോബോവാം രാജാവ് അതിനുപകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരകാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചുകൊണ്ട് നിൽക്കും, പിന്നീട് കാവൽപ്പുരയിൽ സൂക്ഷിക്കും. രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂലനാശത്തിനിടയാകാതെ കർത്താവിന്റെ ക്രോധം അവനിൽ നിന്നകന്നുപോയി. യൂദായുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു. രെഹോബോവാം പ്രാബല്യത്തോടെ ജെറുസലേമിൽ വാണു. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സുണ്ടായിരുന്നു. തന്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രായേൽ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ ജെറുസലേമിൽ അവൻ 17 വർഷം ഭരിച്ചു. അമ്മോനിയായ നാമ ആയിരുന്നു അവന്റെ അമ്മ. രെഹോബോവാം തിന്മ പ്രവർത്തിച്ചു. അവൻ ഹൃദയപൂർവം കർത്താവിനെ അന്വേഷിച്ചില്ല. ഷെമായാ പ്രവാചകന്റെയും ഇദ്ദോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ രെഹോബോവാമിന്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രെഹോബോവാമും ജെറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. രെഹോബോവാം പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ അബിയ ഭരണമേറ്റു.